പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഫെബ്രുവരി മാസം 13-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം അഹമ്മേ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപ്പ നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു വരുവാരിച്ചു. കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ് ശബ്ദം ഉയർത്തി, സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ പിതാവ് നമുക്ക് ഭാഗ്യം തന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ നമ്മുടെ സ്വർഗീയാപ്പയ്ക്ക് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറ, സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഫാദർ, വി ലവ് യു ഫാദർ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ആമേൻ ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു, നന്ദിയോടെ സ്തോത്രം പറയുന്നു. സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ 7-ാം വാക്യം പറയുക, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അങ്ങൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദേശത്ത് കർത്താവിൻ്റെ മുമ്പാകെ നടക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ചു, ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് വീണ്ടും സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് വീണ്ടും സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന വൻകൃപകൾക്കായി സ്തോത്രം. അപ്പ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. അങ്ങയുടെ വചനം പറഞ്ഞു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയില്ല. ഞങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഞങ്ങൾ ലജ്ജിച്ചു പോകാൻ അങ്ങ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതെ വിശന്നിരുന്നാലും അങ്ങെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. അപ്പ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. അമേൻ. അവർ ആയിരിക്കുന്ന എല്ലായിടത്തും അവരുടെ അനുഗ്രഹ വിഷയമായി മാറുവാൻ അപ്പ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവേ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ജോയിൻറ്റ് പെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിരലുകൾക്ക് കൈ വിരലുകൾക്ക് വേദനയായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വിരലുകളുടെ മേൽ ഇറങ്ങട്ടെ, വിരലുകളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം ഇറങ്ങട്ടെ. ആമേൻ. അത്ഭുത സൗഖ്യം വിരലിൻ്റെ മേൽ, വിരലിൻ്റെ ജോയിൻറ്റിൻ മേൽ ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹാർട്ട് വാൽവിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അവരെ വിടുവിക്കണമേ. ആ വാൽവിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ ആമേൻ. ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ. നടക്കുമ്പോൾ പെട്ടെന്ന് കഥയ്ക്കുന്ന അനുഭവങ്ങൾ, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കഥയ്ക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ബാക്ക് പെയിനാൽ ഭാരപ്പെടുന്നു, ആമീൻ, കർത്താവിൻ്റെ കരം വെച്ച് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ, ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നടു പുറത്ത് പുറകത്ത്, ഏറ്റവും താഴെയല്ല, ഏറ്റവും മുകളിലല്ല, നടുഭാഗത്തായി വേദനയാൽ ഭാരപ്പെടുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. കഥാവിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടിയല്ലോ, നന്ദിയോടെ സ്തോത്രം. കഥാവെ ഈ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്തു തന്നെയാണ്, അതോടൊപ്പം ഞങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ ആവശ്യങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടി വിടുതലായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഗ്രോത്തുകളും, ആമേൻ, അനാവശ്യമായി ശരീരത്തിലുണ്ടായിരിക്കുന്ന എല്ലാ ഗ്രോത്തുകളും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസറിൻ്റെ ശക്തി നിർവീര്യമായി പോകട്ടെ.
ഹാലിലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അതുപോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ലോകമെമ്പാടും സഭാരാധന നടക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണം, ദൈവ സാന്നിധ്യം വ്യാപരിക്കണം, തൻ്റെ അഭിഷക്തന്മാരെ അതിശക്തമായി ഉപയോഗിക്കണം, തൻ്റെ ജനത്തെ ഊർജ്ജസ്വലതയോടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. കർത്താവിൻ്റെ നാമം ഇന്ന് ലോകമെമ്പാടും ഉയരുവാൻ സഹായിക്കണം. കർത്താവ്, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ എല്ലാ സഭായോഗങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. കർത്താവിൻ്റെ സഭ വളരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ശക്തിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം സഭായോഗങ്ങൾ പല ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ ഇന്ന് സഭായോഗങ്ങൾ നടക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ നാളത്തെ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:00. അപ്പം നിങ്ങൾ ഇന്നേ പ്രാർത്ഥിക്കണം, നാളെ പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം, മറ്റുള്ളവരെ ഇൻഫോം ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും. ശ്രദ്ധിച്ചാട്ടെ, 2 കൊരിന്ത്യലേഖനം 12:ാം അതിൻ്റെ 9-ാമത്തെ വാക്യം വളരെ ഫെമിലിയർ വാക്യം. 2 കൊരിന്ത്യൻസ് 12:9 ഇവിടെ പറയുന്നു, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതെന്ന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒരു നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് പ്ലസ് പോയിൻ്റാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപ ഏറ്റവും അധികമായി നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ബലഹീന വേളകളിലും നമ്മുടെ ബലഹീനതകളിലുമാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ആമേൻ. അപ്പോൾ ആ കൃപ, അതുകൊണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ നഷ്ടമാക്കി കളയരുത്, അല്ലെങ്കിൽ വൃഥാവാക്കി കളയരുത്. ഏത് സമയത്തും കർത്താവിൻ്റെ കൃപ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൈലബിളാണ്. ഈ കൃപയെന്ന് പറയുമ്പോൾ ദൈവശക്തി അവൻ നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വരും. ആ അത് നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, കർത്താവിന് പിതാവിന് നമ്മളോട് യേശു ക്രിസ്തുവിൽ തോന്നിയ ആ സ്നേഹം കൊണ്ട് ആ കൃപ നമുക്ക് എപ്പോഴും അവൈലബിളായിരിക്കുക. അപ്പം ഈ കൃപ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, അദ്ദേഹത്തിൻ്റെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്നു. ഈ കൃപയിൽ ജീവിച്ച പൗലോസ് അപ്പോസ്തലൻ അവസാനം എഴുതി, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു എന്ന്. അപ്പം തൻ്റെ ബലഹീനതകളിൽ ഇറങ്ങി വന്ന ദൈവകൃപയാണ് തന്നെ ഓട്ടം തികയ്ക്കുവാനും നല്ല പോർ പൊരുതുവാനും വിശ്വാസം കാക്കുവാനും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും ഈ കൃപ അവൈലബിളാണ്. നമ്മുടെ ഏതാവശ്യത്തിലും, നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നമുക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയത്തില്ലെങ്കിൽ ആ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. അത് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നമുക്ക് ആ കൃപ അനുഭവിക്കാൻ കഴിയും. ആമേൻ. പല ടെസ്റ്റിമണികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നിർത്താൻ കഴിയാത്ത മദ്യപാനം, പല ഡി അഡിക്ഷൻ സെൻ്ററുകളിലും പോയി ചികിത്സിച്ചു, പല പ്രാവശ്യം മദ്യപാനം നിർത്തി, പക്ഷെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത പലരുടെയും ടെസ്റ്റിമണികളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവസാനം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെക്കൊണ്ട് ഇത് നിർത്തുവാൻ കഴിയത്തില്ല, അങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്നു. അതിനുശേഷം ഈ മദ്യപിക്കണമെന്നുള്ള ആഗ്രഹമോ താല്പര്യമോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ടെസ്റ്റിമണികൾ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? സ്വയമേ മദ്യപാനം നിർത്താൻ കഴിയാതെ വന്നപ്പോൾ ആമേൻ മറ്റ് എക്സ്റ്റേണലായിട്ടുള്ള പല സഹായങ്ങൾ തേടി. ഫോർ എക്സാമ്പിൾ, ഡി അഡിക്ഷൻ സെൻ്ററുകളെ, പല കൗൺസിലിങ്ങൾ, ഇതൊന്നും മദ്യപാനം മാറാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു. ആ കൃപ എന്ത് ചെയ്തു?
ആ തൻ്റെ ബലഹീനത, തനിക്ക് മദ്യം കാണുമ്പോൾ ആഗ്രഹം വരുന്നു, അതിലേക്ക് തൻ അറിയാതെ കൈവെക്കുന്നു, അറിയാതെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായ ഒരു സാഹചര്യത്തിൽ തൻ അറിയുന്നില്ല തനിക്ക് ആഗ്രഹമുണ്ട് നിർത്തണമെന്ന്, പക്ഷെ തന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ആമേൻ ആ ബലഹീനതയിൽ തികഞ്ഞു വന്നപ്പോൾ ആ മദ്യപാനം എന്നേക്കുമായി മാറി. അങ്ങനെ സ്മോക്കിംഗ് നിർത്തിയവരുണ്ട്, പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, ആമേൻ തെറ്റായ സ്വഭാവങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? കർത്താവെ, എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് അങ്ങനെ കൃപ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവ കൃപ ഇറങ്ങി. അതിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ട അനേകരെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ കൃപ എനിക്കും നിങ്ങൾക്കും അവൈലബിളാണ്. നമ്മുടെ ഏത് ബലഹീന നേരം, നമ്മുടെ തികഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കത്തില്ല. നമ്മൾ തികഞ്ഞവരായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമില്ല. എന്നാൽ നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ, സ്വഭാവത്തിൽ ബലഹീനതയുണ്ട്, ആമേൻ, ജോലി ചെയ്യാനുള്ള ബലഹീനതയുണ്ട്, അതിനുള്ള കഴിവില്ല, പഠിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് കൃപ അവൈലബിളാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിസ്സഹായരായി ജീവിപ്പാനല്ല പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഹായമില്ലാത്തവരായി, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അവൈലബിളാണ്. ആ കൃപയിൽ നമ്മൾ ആശ്രയിക്കുവാൻ തയ്യാറായ, കൃപയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവവൈദലേ, എവിടെയാണോ നിങ്ങളുടെ ബലഹീനത, അവിടേക്ക് ആ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുന്നത്. സ്വഭാവത്തിലാണോ, അവൻ ആ കോപ സ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല, മുൻശുണ്ടി മാറ്റാൻ കഴിയുന്നില്ല, പാപചിന്തകൾ മാറുന്നില്ല, അല്ലെങ്കിൽ അറിയാതെ ഇൻ്റർനെറ്റിലൂടെ വേണ്ടാത്ത സൈറ്റുകളിൽ കയറിപ്പോകുന്ന സ്വഭാവം വരുന്നു, അല്ല അറിയാതെ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങൾ എപ്പോഴും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെയുള്ള സ്വഭാവമാണോ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. കർത്താവിനോട്, കർത്താവ് എന്നെ കൊണ്ട് സ്വയം ഇതിനെ ജയിക്കാൻ കഴിയുന്നില്ല, എനിക്കങ്ങടെ കൃപ വേണം കർത്താവ്, എനിക്കങ്ങടെ കൃപ വേണം കർത്താവ്. നിശ്ചയമായിട്ടും ഇറങ്ങി വരുന്ന ദൈവകൃപയാണ്. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ബലഹീനതകളിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് അവൈലബിളാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എവിടെയാണോ ബലഹീനത, നിങ്ങൾക്കറിയാമോ കർത്താവ് പിതാവ് പറഞ്ഞ കാര്യം, ആമേൻ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണർ ആയിരിക്കുവിൻ. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരിക്കലും പിതാവ് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടത്തില്ല. പിതാവ് ആഗ്രഹിക്കുന്നു നമ്മൾ സൽഗുണപൂർണരാകണം. എവിടെയാണോ ബലഹീനത, നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നു, എവിടെയാണോ അറിയാതെ കള്ളം പറയുന്ന സ്വഭാവമാണോ, അതോ എന്തു തന്നെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലയോ, അത് എന്തു ആയിക്കോട്ടെ, എല്ലായിടത്തും പെർഫെക്ഷൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തിൽ ആമേൻ, പേരൻറ്റിങ്ങിൽ ആമേൻ, ആമേൻ ആമേൻ, ജോലി ചെയ്യുന്നിടത്ത്, എല്ലായിടത്തും പെർഫെക്ഷൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സോ അതുകൊണ്ട് ആ കൃപ നമ്മുടെ മേൽ പകരാൻ തയ്യാറാണ്. കരങ്ങൾ ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ബലഹീന നേരങ്ങളിൽ അങ്ങയുടെ കൃപ മതി എനിക്ക്, ഹാലലൂയ, ഞാൻ തളരുമ്പോൾ അങ്ങയുടെ കൃപ മതി എനിക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് എവിടെയാണോ കൃപ ആവശ്യമുള്ളത് ചോദിച്ചാട്ടെ, പിതാവ് നിങ്ങൾക്ക് നൽകുവാൻ അവൻ ധാരാളമായി കൃപ തരുവാൻ. യേശു കൃപയായി ഭൂമിയിലേക്ക് യേശു കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ബലഹീനതയുള്ളത്, ഏത് കാര്യത്തിലാണോ തളർന്നു പോകുന്നത്, ഏത് കാര്യത്തിലാണ് വീണു പോകാറുള്ളത്, ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് സ്വന്തമായി എന്നെ കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല, ഐ നീഡ് യുവർ ഗ്രേസ്, എനിക്കങ്ങടെ കൃപ വേണം അപ്പാ, എനിക്കങ്ങടെ കൃപ വേണം. യേശുവിൻ്റെ നാമത്തിൽ ആ കൃപ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ആ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇനി ബലഹീനന, കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയല്ലേ, ഉടനെ കൃപ ചോദിക്കണം. കർത്താവിനോട് പറഞ്ഞു, പിതാവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൃപ ചോദിക്കുക, എന്നെ കൃപയിൽ നിറച്ചാട്ടെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ആമേൻ. നമ്മൾ ആമേൻ മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് കണ്ടിന്യൂലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.